ഇതുണ്ടോ? എന്തോ രസമാ. ഇതിനി പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ എടുക്കണം അല്ലേ? കത്തിക്ക് പൊട്ടിച്ച് രണ്ടാക്കിട്ട് പരിപ്പെടുക്കണം. പരിപ്പെടുത്തിട്ട് ഉണക്കി വെള്ളം മാറി മാറി 3 ദിവസത്തെ കട്ടുകളയാം കുറഞ്ഞ പക്ഷം. നമ്മൾ ഈന്തങ്ങയൊക്കെ കൊത്തി മുറിച്ച് ഇളകഞ്ഞപ്പോൾ മഴ ചാറിക്കൊണ്ടേയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ പോപ്പരയിലോട്ട് കയറിയിട്ടോ, വേറെ രക്ഷയില്ലല്ലോ. അപ്പം ഇതിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പോകപ്പരയ്ക്കകത്ത് ഒരു വലയൊക്കെ വെച്ച് അടിയിൽ ചിരട്ടയ്ക്ക് ചെറുതായിട്ട് തീ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പിറകി അങ്ങോട്ടിടാം. ഞാൻ അതിൽ വല കാണിച്ചു തരട്ടെ. ഇതുണ്ട്, ഒരാൾ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. ഇതാ കുട്ടാ, ഇവിടെ കറണ്ട് ഇല്ല, ഇപ്പം ഇരുട്ടാ. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇങ്ങനെ വല വെച്ചിട്ടുണ്ട്, നിറച്ച് ചിരട്ട അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തീയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും. അപ്പം നമുക്ക് ഇതിനെ ഇവിടെ ഇട്ട് ഉണങ്ങി എടുക്കുകയും ചെയ്യാം. നമ്മുടെ പുളി കഴിഞ്ഞ ദിവസത്തെ അതും കൂടി വേണം, ഇവിടെ കമ്പിയെല്ലാം കാണും ഇട്ട് ഉണങ്ങാനും പറ്റും. കണ്ട, തീ നല്ലോണം കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമുള്ള പുകയേ ഉള്ളൂ കേട്ടോ, ചിരട്ടയല്ലേ, കുഴപ്പമില്ല. അപ്പം ഇതെന്നാന്ന് ചോദിച്ചാൽ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ട് കട്ട് കളയുന്നത്. എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട്. മഴക്കാലത്ത് ഇങ്ങനത്തെയൊക്കെ പണി കുറച്ച് പണിയുള്ള പണിയാണ്. എന്നാലും എനിക്കിഷ്ടം ഇങ്ങനെ പുകയത്തൊക്കെ വെച്ച് ഉണങ്ങുന്ന പരിപാടിയൊക്കെ. ഇവിടെ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേ ചിരട്ടയിലെ കൂടി ഇടാൻ വേണ്ടി. നിരത്തി കൊടുക്കാം. അപ്പം ഞങ്ങൾ രണ്ടും കൂടി കണങ്ങിയൊക്കെ പുകയത്തിട്ടിട്ട് ഇറങ്ങി വരും കേട്ടോ ഉണങ്ങാൻ വേണ്ടി. പോകൂട്ടാ, ഈ എപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും ഇവൻ എൻ്റെ കൂടെ ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ. ഞാൻ എതിലേ പോയാലും കൂട്ടനുണ്ടാവും അല്ലേടാ, അല്ലേ? അങ്ങനത്തെ കുരുത്തക്കേടും ഉണ്ട്. ഇതാ ആ നമ്മുടെ ഈന്തെങ്കിലേ, 2-3 ദിവസം ഞാൻ തീയിട്ട് കിട്ടോ, നന്നായിട്ട് ഉണങ്ങിക്കണ്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഇനി ഇതിനെ വാരിയെടുക്കുക കേട്ടോ. വാരിയെടുത്തിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം രാവിലെയും വൈകുന്നേരം വെള്ളം മാറി മാറി നമ്മൾ ഇട്ട് അതിൻ്റെ കട്ട് കളയണം. അപ്പോൾ ഇനി വായിക്കൊണ്ട് പോവാട്ടെ. ഇനി അതേ ഉള്ളു പണി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനെ കൊണ്ട് മില്ലിൽ പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം വാരിക്കൊണ്ട് പോട്ടെ. നമ്മുടെ ഈന്തങ്ങയൊക്കെ ഉണ്ടല്ലോ ഉണങ്ങി, നമ്മൾ കട്ടെല്ലാം കളഞ്ഞ് സെറ്റാക്കിയിട്ട് ഇതാ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ നന്നായിട്ട് വറുത്തെടുത്ത് നോക്കാം കേട്ടോ പൊടി, അല്ലെങ്കിൽ പൊടി പൂത്തു പോവില്ലേ. അപ്പം നമ്മൾ വലിയ ഉരുളി നമ്മുടെ വിറകടുപ്പിലാട്ടോ വെച്ചിരിക്കുന്നത്, ഇതിലോട്ടിട്ടാണ് നമുക്ക് വറുത്തെടുക്കാം. നല്ലതാട്ടോ, പുട്ടുണ്ടാക്കാനും അതുപോലെ പിടി ഉണ്ടാക്കാനും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. എല്ലാത്തിനും കൊള്ളാം, വട്ടയപ്പം ആക്കാനും നെയ്യപ്പം ആക്കാനും ഒക്കെ കൊള്ളാം. കണ്ടോ, നമുക്ക് ആ ഒരു ഇതിൻ്റെതാണ് കിട്ടി. ഇത് കണ്ടില്ലേ, ഇതൊരു 4 കിലോ പൊടിയുണ്ട്. അപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറേ നാളത്തേന് എടുത്ത് വെക്കാം, ഒന്നും ആവില്ല. നന്നായിട്ട് പൊടീനെ സെറ്റാക്കിയാൽ അപ്പം ഇത് താത്തു വെക്കാം ഇനി. അപ്പം നമ്മൾ കുറച്ച് പുട്ടുണ്ടാക്കി കാണിക്കാം കേട്ടോ. ഞാൻ ഇതാ ഇത്ര പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാമല്ലോ. കുറച്ച് തേങ്ങായും ഇച്ചിരി ഉപ്പ് പൊടിയെല്ലാം ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാവേ. ഇതുണ്ടോ, ഏകദേശം ഒരു ഗോതമ്പ് പൊടിയുടെ കളർ പോലെ വരും കേട്ടോ ഇത് കുഴച്ച് കഴിയുമ്പോൾ. അപ്പം നമുക്കിനി പുട്ടാക്കാവേ. പുട്ടാക്കി കഴിഞ്ഞ് ഞാൻ കാണിക്കാം. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കളറ് കണ്ടോണം, കണ്ടോ നല്ല സൂപ്പർ ഈന്തങ്ങാ പുട്ട്. ഇത് പഴം വേണമെന്നൊന്നുമില്ല, എനിക്ക് ഇതിൻ്റെ രുചി ഇങ്ങനെ തന്നെ തിന്നാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. തന്നെ ഇങ്ങനെ തന്നെ പൊട്ടിച്ച് തിന്നണം, നല്ല രസമാ. സംഭവം നല്ല സൂപ്പർ കേട്ടോ. അപ്പം ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ ഇതൊന്നും കിട്ടാൻ വഴിയില്ല. കിട്ടുന്നവരൊക്കെ ആക്കി കഴിക്കുക, ഈന്തെങ്കിൽ ഒന്നും ഇല്ലാത്ത സ്ഥലമല്ലേ എല്ലായിടും. പക്ഷെ ഇത് പണ്ട് കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും അറിയാം, അത്ര രുചിയുള്ള സംഭവം കേട്ടോ. ഇതാണ് നമ്മുടെ ഈന്തെങ്ങായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ കുറേ പേര് ഈന്തെങ്ങ പൊട്ടിച്ചപ്പോൾ ചോദിച്ചില്ല എന്നാ ചെയ്യുക എന്നാ ചെയ്യുന്നു. ഇതാണ് ഈന്തെങ്ങി വെച്ചിട്ട് പുട്ടാക്കാം, പിടിയാക്കാം, ഇടിയപ്പം ആക്കാം, വട്ടയപ്പം ആക്കാം, എല്ലാം ആക്കാം കേട്ടോ.